കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പഴയ കോൺഗ്രസ് അല്ല പുതിയ സെമി കാഡർ പാർട്ടിയാണെന്ന സത്യം തിരിച്ചറിയാതെ കെപിഎസ്സി ലളിതയ്ക്ക് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പണി കിട്ടിയിരിക്കുന്നത് രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കാണ് ഒന്ന് കെപിസിസിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ പി ടി തോമസിനും മറ്റത് മുൻ എംഎൽഎ ആയ അനിൽ അക്കരയ്ക്കുമാണ് ഇവർ രണ്ടുപേരും കെപിഎസ്സി ലളിതയ്ക്ക് ചികിത്സാ സഹായം നൽകുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് ഇതിനാരും എതിർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത് ഇതിൻ്റെ ഇവരുടെ രണ്ടുപേരുടെയും പോസ്റ്റിന് താഴെ അസഭ്യത്തിൻ്റെ നീണ്ട നിരയാണ് കാണുന്നത് രണ്ടുപേരെയും പൊതിരെ തെറി വിളിക്കുകയാണ് ഒരു സംഘം ആളുകൾ ഇവർ ആരാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർ ബി ജെ പിക്കാരോ സി പി എംകാരോ ഒന്നുമല്ല സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ടവർ തന്നെയാണ് പി ടി തോമസിനെയും അനിൽ അക്കരെയും ഇത്തരം മോശമായ ഭാഷയിൽ തെറി വിളിക്കുന്നത് എന്ന് തന്നെയാണ് കെ പി എസ് ലളിത ആരോഗ്യ സംബന്ധമായ ഗുരുതരമായ പ്രശ്നങ്ങളെ തുടർന്നാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് അതിനെ തുടർന്ന് ധാരാളം പണം ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നുവെന്ന് കണ്ടുകാണുന്ന കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ കെ പി എസ് ലളിതയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായത് ഇത് സംബന്ധിച്ച വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളുമായി കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കൾ രംഗത്തെത്തി ഇതിനെല്ലാം അവരെ പ്രേരിപ്പിച്ച ഘടകം കെ പി എസ് ലളിത ഒരു കലാകാരിയാണ് എന്നുള്ളതല്ല കെ പി എസ് ലളിത ഒരു ഇടത് അനുകൂലിയാണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും വളരെ സജീവമായി ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയ ഒരാളായിരുന്നു കെ പി എസ് ലളിത ഇത്തവണ കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയായും കെ പി എസ് ലളിതയെ നിയമിച്ചിരുന്നു ഇതിനെല്ലാം തുടർന്നാണ് കോൺഗ്രസിൻ്റെ വലിയൊരു സംഘം നേതാക്കൾ ഈ കെ പി എസ് ലളിതയ്ക്കെതിരെ വിമർശനമായി രംഗത്തെത്തിയത് കെ പി എസ് ലളിതയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെന്നും വലിയ കൊട്ടാരം പോലുള്ള വീടുണ്ട് ആഡംബര കാറുണ്ട് തുടങ്ങിയ വളരെ ഗുരുതരമായ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് വളരെ മോശമായ ഭാഷയിലാണ് അവരെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വിഭാഗം വിമർശിച്ചുകൊണ്ടിരുന്നത് ഇതാരാണ് എന്ന് അന്വേഷിക്കുമ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത് ഇതെല്ലാം കെ എസ് ബ്രിഗേഡ് എന്നറിയപ്പെടുന്ന കെ പി സി പ്രസിഡന്റിൻ്റെ അനുയായികൾ തന്നെയാണ് ഈ ഒരു ആക്രമണം പി ടി തോമസിനും അല്ലെങ്കിൽ അനിൽ അക്കരയ്ക്കും ഒപ്പം കെ പി എസ് ലളിതയ്ക്കും എല്ലാം എതിരെ നടത്തുന്നത് എന്നാണ് എന്തായാലും ഇക്കാര്യത്തിനെക്കുറിച്ച് ഇനിയും വ്യക്തത ലഭിച്ചിട്ടില്ല കെ പി സി സിക്ക് പുതിയ അച്ചടക്ക സമിതി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ അച്ചടക്ക സമിതിക്കും ഇവരെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നുള്ളതൊരു പ്രശ്നമാണ് കാരണം ഇവരാരൊക്കെയാണ് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല ഈ വെട്ടുക്കിളി ശല്യം പോലെ കൂട്ടത്തോടുകൂടി വന്ന് ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇവരുടേത് ഇവർ പലരും ഒരുപക്ഷെ കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വം ഉള്ളവർ പോലും ആണോ സംശയമാണ് പലരും വിദേശങ്ങളിൽ നിന്ന് ഇരുന്നാണ് ഇത് ചെയ്യുന്നതെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും പി ടി തോമസും അനിൽ അക്കരയും ഇക്കാര്യത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അതിരൂക്ഷമായ വിമർശനമാണ് അല്ലെങ്കിൽ അസഭ്യവർഷമാണ് ഇരുവർക്കും നേരെ ഉയരുന്നത് ഈ കോൺഗ്രസ്സുകാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിനൊരു മാനുഷിക പരിഗണന എന്നൊന്നില്ലെന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് കെ പി എസ് ലളിത സമ്പന്നയാണെങ്കിലും അല്ലെങ്കിലും അവരൊരു കലാകാരിയാണ് ഒരു കലാകാരന്മാരെ കലാകാരികളെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ നാടിനുണ്ട് നമ്മുടെ സർക്കാരിനുണ്ട് അങ്ങനെയുള്ള ഒരാൾ ഒരാശുപത്രിയിൽ ചികിത്സയിലാകുമ്പോൾ അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അവർ ആശുപത്രിയിലായതും ഈ ഒരു സന്ദർഭത്തിൽ അവരെ സർക്കാർ സഹായിക്കുന്നതിനെ അനുകൂലിച്ച പി ടി തോമസിനും അനിൽ അക്കരയ്ക്കും ഇത്രയും മോശമായ രീതിയിൽ കമന്റുകൾ നേരിടേണ്ടി വരുമെന്ന് അവർ പോലും കരുതി കാണില്ല അല്ലെങ്കിൽ തന്നെ പി ടി തോമസിന് എപ്പോഴും വിമർശനം അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ ഇതിൻ്റെ അങ്ങേത്തവണത്തെ ലോക്സഭാ ഇലക്ഷനും ഇടുക്കിയിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതും സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീകാത്മക ശവമഞ്ച ഘോഷയാത്ര നടത്തുന്നതിന് നേതൃത്വം കൊടുത്തതും അതേ കോൺഗ്രസ്സുകാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകളിലും ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരം കലാകാരന്മാരെ അനുകൂലിക്കുന്ന അവർക്ക് ഇടദോഷം ആഭിമുഖ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇത്തരം സൈബർ ആക്രമണം ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നത്.